പ്രാണജാലം തീർക്കുന്ന പുല്ലാങ്കുഴലിൻ്റെ പെരുന്തച്ഛൻ ഇവിടെ ചേർത്തലയിലുണ്ട്. പതിനായിരക്കണക്കിന് ഓടക്കുഴലുകളാണ് വയലാർ സ്വദേശി പ്രമോദിൻ്റെ കരങ്ങളിൽ പിറവിയെടുത്തത്. അങ്ങനെ കൂട്ടലും കിഴിക്കലുമായി ഈറക്കുഴലുകൾ ഒടുവിൽ പ്രമോദിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചു. ഈറക്കുഴലിൽ പ്രമോദി തീർക്കുന്ന ജാലവിദ്യയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. പലരും ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നാണ് പ്രമോദിനെ ആ ചുമതല ഏൽപ്പിക്കുന്നത്. കേരളത്തിലെ പ്രൊഫഷണൽ ഓടക്കുഴൽ വാദകർക്കെല്ലാം തന്നെ പ്രമോദാണ് ഓടക്കുഴൽ നിർമ്മിച്ചു നൽകുന്നത്. അങ്ങേയറ്റം സൂക്ഷ്മതയും സംഗീതബോധവും ഉണ്ടെങ്കിലേ കിടയറ്റ ഓടക്കുഴൽ നിർമ്മിക്കാൻ കഴിയൂ. ഇതിനോടകം തന്നെ 50,000 ഓടക്കുഴലുകൾ പ്രമോദ് നിർമ്മിച്ചു കഴിഞ്ഞു. ഹിന്ദുസ്ഥാനി, കർണാട്ടിക് തുടങ്ങി വിവിധ സംഗീത ശാഖകൾക്കുള്ള ഓടക്കുഴലുകൾ പ്രമോദ് നിർമ്മിക്കും. വീടിൻ്റെ കാർപോർച്ചാണ് പ്രമോദിൻ്റെ പണിയിടം. വർഷങ്ങളുടെ പരിശ്രമത്തിനൊടുവിലാണ് പ്രമോദ് ഒരു പ്രൊഫഷണൽ ഓടക്കുഴൽ നിർമ്മാതാവായത്. ഓടക്കുഴൽ പഠിക്കാനുള്ള മോഹമാണ് പിന്നീട് അത് നിർമ്മിക്കുന്നതിലേക്ക് തന്നെ എത്തിച്ചതെന്ന് പ്രമോദ് പറയുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളൊരു മാമന കൈ പ്ലിവുഡുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കുമായിരുന്നു. അത് നമ്മൾ കാണാറുണ്ടായിരുന്നു. പുള്ളി അതുപോലെ തന്നെ ഓടക്കുഴും ഉണ്ടാക്കി വായിക്കുമായിരുന്നു. വേറെ ഇതൊന്നുമില്ല, സ്വന്തം വീട്ടിലിരുന്ന് വെറുതെ ഇങ്ങനെ വായിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട് വായിലും നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ പുള്ളി അന്ന് സീൻസ് ഇൻ്റൊന്നും നമ്മളെ തൊടിയിക്കത്തൊന്നുമില്ല. അത് പുള്ളി നമ്മൾ എന്നാലും ഇടക്കിടക്ക് സ്നേഹമുണ്ട്, അത് കാരണം ഇടക്ക് തരും. അപ്പോൾ ഒന്നും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു സുഹൃത്ത് എനിക്കൊരു ഓടക്കുല തന്നു. അതൊക്കെ ഈ നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാ ലോക്കൽ ആദ്യമൊക്കെ ഊതി അങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വാർനാട് ഷിബു എന്ന് പറയുന്ന ഇപ്പോൾ കീബോർഡ് ആർട്ടിസ്റ്റാണ്. അത് അദ്ദേഹം അന്ന് സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വീടിനടുത്ത് പുള്ളിയാണ്. ആ പുള്ളി ഇങ്ങനെ പറഞ്ഞാൽ വാർനാട് സുഭാഷ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, ഇവിടെ പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അന്ന് നമുക്കിങ്ങനെ ഈ ഫ്ലൂട്ട് ഇതുപോലെയൊന്നും നമുക്കന്ന് കിട്ടത്തൊന്നുമില്ലായിരുന്നു. പുള്ളിയുടെ തന്നെ പൈസ കൊടുത്തിട്ട് പുള്ളി വാങ്ങിച്ചായിരുന്നു ഗുരു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഈ പിന്നെ എല്ലാ ഓടക്കുഴലും ഉണ്ടാക്കുന്നവരും ഒന്ന് അല്ല ഓടക്കുഴൽ വായിക്കുന്നവരും ഒന്ന് ഒരു ഫ്ലൂട്ടുണ്ടാക്കാൻ ശ്രമിക്കും. അത് എത്ര ഇതാണെങ്കിലും പഠിച്ചിട്ടുള്ളവരെല്ലാവരും ഒരു ഒന്ന് ഒരു കുഴലുണ്ടാക്കാനൊക്കെ എപ്പോഴും ശ്രമിക്കും. അതുപോലെ ഞാനും അന്നും ശ്രമിച്ച് അതൊക്കെ പിന്നെ കഴിഞ്ഞ പിന്നെ നമ്മൾ പഠിത്തം കാര്യങ്ങളും പിന്നെ എല്ലാമായിട്ട് പോയി. അതിനുശേഷം വീണ്ടും ഈ ജോലി എന്നൊക്കെ പോന്നു കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ച് ഇനി ഓടക്കുഴുണ്ടാക്കി നമ്മൾ പഠിക്കണം. അതൊരു തീരുമാനമായിരുന്നു. അങ്ങനെ തീരുമാനം എടുത്ത് പിന്നെ നെറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇട്ടൊന്നും രക്ഷയില്ല, ആരും ഒന്നും പറഞ്ഞു തരുന്നൊന്നുമില്ല. ഒരു അമേരിക്കക്കാരൻ മാത്രം പറഞ്ഞു ഈ ഫ്ലൂട്ടുണ്ടാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വളരെ ശ്രദ്ധിച്ചപ്പോൾ അതിൽ പറഞ്ഞു, ഫ്ലൂട്ട് മേക്കിംഗ് ഇസ് നോട്ട് എ മാജിക്. ഇതൊരു മാജിക്കല്ല, ഓടക്കുഴൽ ഉണ്ടാക്കുന്നൊരു മാജിക്കല്ല. ആവശ്യത്തിലേറെ ക്ഷമ വേണം. നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അപ്പോളൊരു നല്ല ഫ്ലൂട്ട് ഉണ്ടാവും. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. മുളവർഗത്തിൽപ്പെട്ട ഓട അല്ലെങ്കിൽ ഈറയുടെ വണ്ണം കുറഞ്ഞ തണ്ടുകൊണ്ടാണ് ഓടക്കുഴൽ നിർമ്മിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് പ്രമോദ് ആവശ്യമായ ഈറകൾ എത്തിക്കുന്നത്. കുഴലിൻ്റെ ഒരറ്റം അടഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഒരു മുട്ടിൽ വെച്ചാണ് തണ്ട് മുറിക്കുന്നത്. അടഞ്ഞ അറ്റത്തിനടുത്തുനിന്ന് ആലയിൽ വിവിധ രൂപത്തിലുള്ള കമ്പി പഴുപ്പിച്ച് കുഴലിൻ്റെ വ്യാസത്തിന് കൃത്യവും തുല്യവുമായ ദൂരത്തിൽ സുഷിരമുണ്ടാക്കുന്നു. ഈ സുഷിരമാണ് മുഖരന്ധ്രം. മുഖരന്ധ്രത്തിൽ വായ ചേർത്തുകൊണ്ട് ചെറുതായി ഊതുമ്പോൾ മധുരമുള്ള ശബ്ദം പുറപ്പെടുന്നു. ഓരോ സുഷിരമുണ്ടാക്കുമ്പോഴും മൊബൈലിലെ ആപ്പ് ഉപയോഗിച്ച് ട്യൂൺ ശരിയാണോ എന്ന് പരിശോധിക്കുന്നു. അങ്ങേയറ്റം ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണിത്. സൂക്ഷ്മമായി ചെയ്തില്ലെങ്കിൽ ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. ഒരുപാട് സമയമെടുത്ത് വളരെ സാവധാനത്തിൽ ഏറെ സൂക്ഷ്മതയോടെയാണ് പ്രമോദ് ഓരോ ഓടക്കുഴലും നിർമ്മിക്കുന്നത്. മണിക്കൂറുകളുടെ അധ്വാനത്തിന് ശേഷം അങ്ങേയറ്റം കൃത്യതയോടെ ഓടക്കുഴൽ നിർമ്മിക്കും. മനോഹരമായി ഓടക്കുഴൽ നിർമ്മിക്കുന്ന പ്രമോദ് അതിലും മനോഹരമായി അത് വായിക്കുകയും ചെയ്യും. മണിക്കൂറുകളുടെ അധ്വാനം മധുര ശബ്ദമായി ഈ ഈറക്കുഴലിലൂടെ ഊർന്നിറങ്ങുമ്പോൾ പ്രമോദിനും ആത്മസംതൃപ്തി. പ്രമോദ് നിർമ്മിക്കുന്ന ഓരോ ഓടക്കുഴലിലും ഉയർന്നു കേൾക്കുന്നത് പ്രമോദിൻ്റെ ശ്വാസതാളമാണ്. ആയിരങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന മാധുര്യമുള്ള ആ ശ്വാസതാളം. ആലപ്പുഴ ഡെസ്ക്, സമയം മലയാളം.